നമസ്കാരം. നിങ്ങളുടെ ഇന്ന് എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാ എൻ ടി വി പ്രേക്ഷകർക്കും സുസ്വാഗതം. ഇന്ന് ചൊവ്വാഴ്ച 2024 ജനുവരി മാസം 23 തീയതി 1799 ആണ്ട് മകരമാസം 9 തീയതി ചൊവ്വാഴ്ച. ചൊവ്വാഴ്ചയ്ക്ക് വളരെ പ്രത്യേകതയുണ്ട്. ഇന്നത്തെ നക്ഷത്രം തിരുവാതിര നക്ഷത്രത്തിലാണ് വന്നിരിക്കുന്നത്. തിരുവാതിര നക്ഷത്രം പൊതുവെ ശുഭനക്ഷത്രങ്ങളിൽപ്പെടുന്നതാണ്. തിരുവാതിര ശുഭനക്ഷത്രങ്ങളിൽപ്പെടുന്നതാണ്. ശുഭകാര്യങ്ങൾക്ക് നമുക്ക് എടുക്കാവുന്ന നക്ഷത്രങ്ങളിലൊന്നാണ് തിരുവാതിരയും. പക്ഷേ ഇന്നത്തെ ദിവസം ആവട്ട് ചൊവ്വാഴ്ചയാണ്. ചൊവ്വ എന്ന് പറയുന്നത് പാവഗ്രഹങ്ങളിൽ വളരെ ശക്തനായിട്ടുള്ള ഒരു ഗ്രഹമാണ് ചൊവ്വ. അതുകൊണ്ടാണ് ചൊവ്വാഴ്ചയെ നമ്മൾ കൂടുതലായിട്ട് ഭയക്കുന്നതിന് കാരണം. അപ്പോൾ ചൊവ്വ ദിവസം ചൊവ്വാഴ്ച ദിവസങ്ങളിൽ ആകിലും ശുഭകാര്യങ്ങളെ മാറ്റിവെക്കും. കാരണം എന്താണ്? ചൊവ്വാഴ്ച നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾക്ക് തക്ക റിസൾട്ട് കിട്ടാതെ വരും. നമ്മൾ ഇറങ്ങുന്നതിനൊക്കെ വിഷമാവസ്ഥകളുണ്ടാവും. പോകുന്ന കാര്യങ്ങൾക്ക് ശത്രുതയായിരിക്കും ബാക്കി ഫലം. നമ്മൾ സംസാരിക്കുന്നത് തന്നെ നമുക്ക് വിപരീതമായി കലാശിക്കും. ഇങ്ങനെയൊക്കെ വരാനിടയുള്ളത് കൊണ്ടാണ് ചൊവ്വാഴ്ച ദിവസങ്ങളിൽ പുണ്യകാര്യങ്ങൾക്ക് അല്ലെങ്കിൽ ശുഭകാര്യങ്ങൾക്ക് നിന്ന് വിട്ടു നിൽക്കണം എന്ന് പറയുന്നതിന് കാരണം. അപ്പോൾ ഇന്നത്തെ ദിവസം തിരുവാതിര നക്ഷത്രം ബർത്ത്ഡേ വന്നിട്ടുള്ളവർ, സാധാരണ നമ്മൾ ബർത്ത്ഡേക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കണം എന്തെന്ന് വെച്ചാൽ ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുന്നതാണ് ബർത്ത്ഡേയിലൂടെ. ഇപ്പോൾ ഈ ദിവസം തൊട്ട് അടുത്ത ബർത്ത്ഡേ വരുന്നത് വരെയുള്ള ഫലത്തെ ചിന്തിക്കുന്നതാണ്. അപ്പോൾ ചൊവ്വാഴ്ച ബർത്ത്ഡേ വന്നു. ബർത്ത്ഡേ സ്വാഭാവികമായി ചൊവ്വാഴ്ച വന്നാൽ കുറേ കഷ്ടതകൾ വർദ്ധിക്കും. സാമ്പത്തിക നഷ്ടത്തിനേക്കാൾ ഉപരി രോഗാദുരിതങ്ങൾ, സർജറിക്ക് വിധേയമാവുക, ആക്സിഡൻ്റ് ഉണ്ടാവുക, തീപ്പൊള്ളലേക്കുക, അതുപോലെ കേസ് വഴക്കുകളിൽ കുടുങ്ങുക, വളരെ സ്നേഹത്തിൽ നിൽക്കുന്നവർ ശത്രുക്കളായി പിരിഞ്ഞു പോവുക, ഇങ്ങനെയുള്ള ഫലങ്ങൾ വരാനിടയുള്ളത് കൊണ്ട് നമുക്ക് ചൊവ്വയെ അത്രയ്ക്ക് പ്രീതിപ്പെടുത്തി കൊണ്ടുപോകണം. ഈ ഒരു ദോഷത്തിൽ നിന്ന് രക്ഷ നേടണമല്ലോ. അപ്പോൾ നമുക്ക് ചൊവ്വയെ പ്രീതിപ്പെടുത്തണം. അതിന് ആചാരപ്രകാരം മഹർഷിവര്യന്മാർ അതിനുള്ള പ്രതിവിധി നിർദ്ദേശിച്ചിട്ടുണ്ട്. നിങ്ങൾ ചൊവ്വാഴ്ച ദിവസങ്ങളിൽ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ ആ ചൊവ്വാഴ്ച ദിവസം പോയി ഭസ്മാഭിഷേകം, പഞ്ചാമൃത അഭിഷേകം, അർച്ചന ഇവ നടത്തുക. അതുപോലെ ക്ഷേത്രം ചൊവ്വ ക്ഷേത്രം അടുത്തില്ല എങ്കിൽ പോലും ദേവീക്ഷേത്രത്തിൽ, പ്രത്യേകിച്ച് ഭദ്രകാളി ക്ഷേത്രത്തിൽ ചൊവ്വാഴ്ച ദിവസം കുങ്കുമാർച്ചനയ്ക്ക് കൊടുക്കുക. അതേപോലെ ഇന്ന് ഓരോ ശുഭകാര്യങ്ങൾക്ക് അല്ലെങ്കിൽ ഓരോ കാര്യങ്ങൾക്ക് ഇറങ്ങുന്നവർ രാഹുകാലത്തിന് പ്രാധാന്യം കൊടുക്കണം. രാഹുകാലം ഞാൻ എന്തുകൊണ്ട് ഇതിൽ പ്രാധാന്യം കൊടുത്ത് പറയണം എന്ന് പറയുന്നതിന് കാരണം, പലരും കലണ്ടർ നോക്കിയിട്ടാണ് രാഹുകാലം നോക്കി ഓരോ കാര്യത്തിന് ഇറങ്ങണേ. കലണ്ടറിലെപ്പോഴും 6 മണി ഉദയം വച്ചിട്ടാണ് അതിൽ മെൻഷൻ ചെയ്തിരിക്കണേ. അപ്പോൾ അന്നത്തെ രാഹുകാല സമയം വരുമ്പോൾ ഇവിടെ നമുക്ക് രാഹുകാലത്തിന് എടുക്കുമ്പോൾ നമുക്ക് വളരെ നോക്കി ചെയ്യേണ്ട ഒന്നാണ് രാഹുകാല സമയം. ഇവിടെ 3:29 തൊട്ടാണ് ഇന്ന് രാഹുകാലം സ്റ്റാർട്ട് ചെയ്യണ ഉച്ചയ്ക്ക്. അത് 3:29 തൊട്ട് 4:55 വരെ രാഹുകാല സമയമുണ്ട്. അപ്പോൾ രാഹുകാലം അത് നോക്കി വേണം. ഒന്നുകിൽ രാഹുകാലത്തിന് മുമ്പ് അല്ലെങ്കിൽ രാഹുകാലത്തിന് മുമ്പ് ദൂരയാത്രകളൊക്കെ ചെയ്യുകയാണെങ്കിൽ, അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത് അല്ലെങ്കിൽ നമ്മൾ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ യാത്ര ചെയ്യുന്നൊന്നും നോക്കില്ല, ആദ്യമായിട്ട് ഒരു കാര്യത്തിന് യാത്ര തിരിക്കുകയാണെങ്കിൽ രാഹുകാലത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് പോകുന്നത് നന്നായിരിക്കും. ഇല്ല, ഇന്നത്തെ ദിവസം തന്നെ ഒരു കമ്പനിയിൽ മീറ്റിങ്ങിന് വിളിച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ആ മീറ്റിങ്ങിന് പോയില്ലെങ്കിൽ നമുക്ക് ചിലപ്പോൾ ആ ഒരു ഓർഡർ നഷ്ടപ്പെട്ടു പോകാം. അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ നിങ്ങൾ രാഹുകാലം കണക്കാക്കി ഇറങ്ങണം. മാത്രമല്ല, അഭിജിത്ത് മുഹൂർത്തം എടുക്കണം. അഭിജിത്ത് മുഹൂർത്തം എടുത്ത് ഒരു കാര്യം ചെയ്യുന്നത് നന്നായിരിക്കും. അപ്പോൾ അഭിജിത്ത് മുഹൂർത്തം നോക്കി പോവുകയാണെങ്കിൽ നമുക്ക് ദോഷഭാവത്തിൽ നിന്ന് രക്ഷ നേടാം. ഉച്ചയ്ക്ക് 12:12 തൊട്ടാണ് അഭിജിത്ത് മുഹൂർത്തം ആരംഭിക്കണേ. 12:12 തൊട്ട് 12:58 വരെ അഭിജിത്ത് മുഹൂർത്തം. അഭിജിത്ത് മുഹൂർത്തത്തിൽ ഈ മറ്റ് ദോഷഭാവങ്ങളൊന്നും ബാധിക്കില്ലെന്നാണ് ഗ്രന്ഥങ്ങളിൽ ആചാര്യന്മാർ നിർദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് അഭിജിത്ത് മുഹൂർത്തത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുകയും ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഒരു കാര്യം ചെയ്തേ തീരുള്ളൂ എന്ന് വരുന്ന അവസ്ഥ വരികയാണെങ്കിൽ നിങ്ങൾ അഭിജിത്ത് മുഹൂർത്തം എടുത്ത്
കാര്യത്തിലേക്ക് ഇറങ്ങണം. അപ്പോൾ ഇന്നത്തെ ദിവസം എല്ലാ തിരുവാതിരക്കാർക്കും പ്രത്യേകിച്ച് ഗുണപ്രദമായി തീരട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.